ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ചാനലിൽ ഒരു ഗെയിം പ്ലേ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. എന്നപ്പോൾ ഇനി ഇന്നൊരു ലോൺ വോൾഫ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. ഇപ്പം എന്താണുള്ള ഫസ്റ്റ് റൗണ്ട്, ഞാൻ നമ്മുടെ എന്താണ് ഈ ഒരു സെക്കൻഡ് ലൈറ്റിൻ്റെ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ എനിമീനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടാക്കാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണുള്ളൂ നമ്മുടെ ആ ഒരു എനിമീനെ ഫ്രണ്ടാക്കാനായിട്ട് ഇവിടെ ഇരുന്നിരുന്ന് കാണിക്കുവാണ്. പക്ഷെ അവനാണെങ്കിൽ ഫ്രണ്ടൊന്നും ആകുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ എന്താണ് അടുത്തോട്ട് ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഈ ഒരു സൈഡ് വഴി കറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു എനിമിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അവൻ ഇവിടെ എവിടെയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ വന്നപ്പോൾ അവനിതേ മുകളിലായിട്ട് നിൽക്കുന്നു. നൈസായിട്ട് ആദ്യം ഞാൻ ഇടിച്ചിടിച്ച് കാണിച്ചു. അതിനുശേഷം എന്താണ് ഇവിടെ ഇരുന്നിരുന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നിരുന്ന് കാണിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവനിതേ ആ ഒരു ഫ്രണ്ടിൽ വന്നിട്ട് നേരെ അപ്പുറത്തോട്ട് പോയി. പിന്നെന്താണുള്ള ഈ ഒരു സൈഡ് വഴി അവൻ്റെ അടുത്തോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് കറങ്ങി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് അവനെ കാണുന്നില്ല. അതിനുശേഷം നോക്കിയപ്പോൾ അവൻ എനിക്കിട്ടൊരു ഡാമേജ് വന്നു. പിന്നെ ഞാൻ ഇരുന്നിരുന്ന് കാണിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഗ്ലൂ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ നൈസായിട്ട് ഒരു വണ്ടാപ്പിൽ എന്താണുള്ളത് എന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ നൈസായിട്ടൊന്ന് ടീമപ്പ് ആകാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ്റെ കിഴപ്പ്, എന്നാൽ പിന്നെ ആ ഒരു കിഴപ്പ് നമ്മൾ ഈ ഒരു മാച്ചിൽ അങ്ങ് തീർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ ഗെയിമിംഗ് ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള IMBR ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഇതിൽ നിങ്ങൾക്ക് BGMI ഫ്രീഫയർ ഒക്കെ കളിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിലെന്താണ് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സിറ്റി സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. ടോട്ടൽ 12+ സിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ സിറ്റിയിൽ തന്നെ MVP നിങ്ങൾ അടിക്കുവാണെങ്കിൽ എന്താണ് ടോപ്പ് പ്ലെയർ ഇൻ സിറ്റി ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോ ഓഫ് കാണിക്കാനായിട്ട് എല്ലാം പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെയാണ്. പിന്നെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടും ഇതിൽ നിന്ന് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളുമാണ്, അതുപോലെ തന്നെ സൂപ്പറുമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഗെയിം കളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഗെയിം പ്ലേസൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് എന്താണ് ഷെയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടും ഉപകരിക്കും. വിൻ ചെയ്യുന്നവർക്ക് പ്രൈസായിട്ട് എന്താണ് ഡയമണ്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് ഒക്കെ കിട്ടുന്നതാണ്. 700,000+ പ്ലേയേഴ്സ് ഇപ്പോൾ തന്നെ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കും. അപ്പോൾ കഴിഞ്ഞ റൗണ്ടിലെ പോലെ തന്നെ ഈ ഒരു റൗണ്ടിൽ നമ്മുടെ DSTകളും അതുപോലെ തന്നെ MITനാണ്. ഈ ഒരു ഗണ്ണായിട്ട് തന്നെ പോവാണ്. അവൻ എനിക്കൊരു വണ്ടാപ്പിലാണ് എന്നെ എടുത്തത്. ഞാനും തിരിച്ച് ആ ഒരു വണ്ടാപ്പിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് അവനത് ടീം പാകാനായിട്ട് നോക്കുന്നു. മുമ്പ് ഞാൻ മര്യാദയ്ക്ക് ടീം പാകാൻ നോക്കിയപ്പോൾ സമ്മതിക്കാത്തവനാണ്. ഇനി എന്താണ് ടീം പാകുന്നില്ല എന്ന് വെച്ച് നമ്മുടെ MITയും വെച്ച് ഒരു വണ്ടാപ്പടിക്കാൻ നോക്കുവാണ്. അതൊന്നും കൊള്ളുന്ന പോലും ഇല്ലായിരുന്നു. അപ്പം എന്നെ വണ്ടാപ്പിൽ എടുത്തും കൊണ്ട് തന്നെ മാക്സിമം ആ ഒരു വണ്ടാപ്പിൽ തന്നെ ഇവനെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു വാശിയായിരുന്നു. അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഫുള്ള് റെഡ് ഔട്ട് കൊടുത്തിട്ട് അവൻ വീണില്ല. പിന്നെ ഒരു 104 ഹെഡ് ഔട്ട് കൊടുത്തിട്ട് നൈസായിട്ട് അവൻ തീർന്നിട്ടുണ്ട്. അങ്ങനെ എന്താണല്ലോ ഒരു റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെ വിട്ടു കൊടുത്തില്ല. ഇമോട്ടും കാര്യങ്ങളും വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഇനി നമ്മളാണ് ഗണ്ണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം M10 ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് M10 ഇട്ട് അങ്ങനെ വണ്ടാപ്പടിക്കാനായിട്ടൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റൗണ്ടിൽ ഞാൻ നമ്മുടെ M10 എടുത്തിട്ട് നേരെ പോവാണ്. ഇങ്ങനെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താ സ്റ്റില് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എന്താണ് മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ SVD വെച്ച് ഒരു അടി അടിക്കാൻ നോക്കി, അത് നടന്നില്ല. പിന്നെ M10 വെച്ച് അടിക്കാൻ നോക്കിയപ്പോൾ അവനാണെ മാറിക്കളഞ്ഞു. പിന്നെ നേരെ കയറി ചെന്നപ്പോൾ അവനാണെങ്കിൽ M10 വെച്ച് എനിക്കിട്ട് കുറച്ച് ഡാമേജ് വന്നായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ഇതിൽ തന്നെ കറങ്ങി നടക്കുവാണ് അവൻ്റെ വരവിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫുള്ള് റെഡ് ഡോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഫുള്ള് റെഡ് ഡോട്ട് ആയിരുന്നു. പക്ഷേ ഒരു ബോഡി ഷോട്ട് കയറി. അങ്ങനെ എന്താണുള്ള ഫുള്ള് റെഡ് ഡോട്ടിൽ തന്നെ, ഏകദേശം ഫുള്ള് റെഡ് ഡോട്ടിൽ തന്നെ നമ്മൾ M10 വെച്ച് ഒരു വണ്ടാപടിച്ച് അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് നമ്മൾ ജയിച്ചു. ഇനിയിപ്പോൾ എന്താണ് അടുത്ത റൗണ്ട് തുടങ്ങി. ഈ ഒരു റൗണ്ടിൽ ഈ ഒരു സെയിം ഗണ്ണ് തന്നെയാണ്. നമുക്ക് എന്താണെങ്കിലും മുമ്പത്തെ പോലെ തന്നെ എന്താണ് ഒരു വണ്ടാപ്പിൽ അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നേരെ കയറി വന്നിട്ടൊരു ഷോട്ട് കൊടുക്കാൻ നോക്കി. അതാണെങ്കിൽ കൊണ്ടില്ല. പിന്നെ അടിച്ചത് ഒരു ബോഡി ഷോട്ടായിരുന്നു. പിന്നെന്താണെങ്കിലും ഞാനിവിടെ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് മെഡ്കിറ്റ് യൂസ് ചെയ്യുവാണ്. അതിനുശേഷം എന്താണുള്ള HP കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൈലർ ഉള്ളതും കൊണ്ട് തന്നെ ഫുള്ളായിരുന്നു. പിന്നെ നൈസായിട്ട് വീണ്ടും കയറി ചെന്ന് അടിക്കാന്നുള്ള രീതിയിൽ നേരെ കയറി ചെന്നു. പക്ഷേ അതും കൊണ്ടില്ല. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ കാണാതെ വന്നപ്പോൾ ഈ ഒരു സൈഡ് വഴി കറങ്ങി വന്നപ്പോൾ ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ കയറിപ്പോയി. നല്ലൊരു ഡാമേജ് എന്താണെങ്കിലും കൊടുത്ത് ഹെഡ് ഷോട്ടും ബോഡി ഷോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അവനാണെങ്കിൽ അപ്പുറത്തോട്ട് വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടിക്കാനായിട്ട് കയറി ചെന്നപ്പോൾ അവനത് ആ ഒരു M10 ഇട്ട് കുത്തി പിടിക്കുന്നു. പിന്നെ എന്താണല്ലോ ഇവിടെ വന്നിട്ട് കാര്യമില്ല, കുറച്ചപ്പുറേ മാറിയിട്ട് ഒരു മെഡ്കിറ്റ് അടിച്ചിട്ട് കടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിയുന്ന ഒരു മെഡ്കിറ്റൊക്കെ യൂസ് ചെയ്യുവാണ്. അങ്ങനെ ഒരു മെഡ്കിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ അവനത് തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു. ഒരു ഷോട്ട് കൊടുത്തു, അതാണെങ്കിൽ ബോഡി ഷോട്ടായിരുന്നു. പിന്നെ വീണ്ടും അടിക്കാനായിട്ട് എന്താണ് അവൻ വെളിയും വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. വെളി വന്നപ്പോൾ അടിച്ചു, അത് വേറെ അങ്ങോട്ട് പോയി. വീണ്ടും അടിക്കാനായിട്ട് നോക്കി, അതും കൊണ്ടില്ല. പിന്നെന്താണല്ലോ ഒരു ബോഡി ഷോട്ടിൽ അവൻ തീർന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താണല്ലോ അവനെ കലിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 3-1 എന്താണ് നമ്മുടെ കളി വന്നിട്ടുണ്ട്.
മര്യാദക്ക് ഞാൻ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ടീം പാകാനായിട്ട് നോക്കിയതാണ്. വെറുതെ എന്താണ് ടീം പാകാതെ ഷോ കാണിച്ചാണ് നമ്മൾ എന്തായാലും തിരിച്ച് ഇപ്പം നല്ല രീതിയിൽ ഷോ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ എന്താണുള്ള ഈ റൗണ്ട് അവനാണ് ഗണ്ണി ചൂസ് ചെയ്യേണ്ട. അവനാണെങ്കിൽ AWM ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ AWMൽ ഞാൻ ഒരു കില്ലാടിയാണെന്നുള്ള കാര്യം അവൻ അറിയത്തില്ലല്ലോ. അപ്പോൾ എന്താണുള്ള നൈസായിട്ട് പോയിട്ട് നമുക്ക് ഈ ഒരു AWM അവന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ നോക്കിയപ്പോൾ അവനത് അതിൻ്റെ ടോപ്പിലായിട്ട് നിൽക്കുന്നു. പിന്നെ നൈസായിട്ട് AWM വെച്ചിട്ട് ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇവിടെ വന്നപ്പോൾ അവനെ ടോപ്പിൽ ചുമ്മാ നിൽക്കുമായിരുന്നു. ആദ്യം അടിച്ചടി പോകണ്ടില്ല, പിന്നെ ഒരു 150 ഡാമേജ് എന്താണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത 150 കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവനിത് അവിടെ നിന്ന് ചാടിയിട്ട് അപ്പുറത്തോട് ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈസായിട്ട് ഒരു ഇമോട്ടൊക്കെ ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവനെ നോക്കുവാണ്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താണ് അവനാണെങ്കിൽ ഈ ഒരു സൈഡ് വഴിയാണ് ഓടുന്നു. വീണ്ടും പുറകെ പോയി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും നൈസായിട്ട് എന്താണ് അവൻ അപ്പുറത്തോട്ട് പോയി. എന്നാൽ പിന്നെ പുറകെ പോയിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ്റെ നെറ്റ് പോയി നിൽക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് അവൻ്റെ നെറ്റല്ല എൻ്റെ നെറ്റാണ് പോയതെന്ന്. നൈസായിട്ട് എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ, നെറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിൽക്കുവാണ്. ഞാൻ ഡെഡാകുമെന്ന് അറിയത്തില്ല. എന്തായാലും വൈഫൈ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നേരെ ഇനി മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഡാറ്റ വരുമ്പോഴേലും നെറ്റ് ശരിയായാൽ മതി എന്നുള്ള വിചാരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തേക്കും അവനെന്നെ കൊന്നു കാണും, അതിനുള്ള ടൈം ആയിട്ടുണ്ട്. പറഞ്ഞു തീർന്നില്ല, അവൻ എന്താണുള്ള ആ ഒരു റൗണ്ട് എടുത്ത് നമ്മുടെ അടുത്ത റൗണ്ട് വരെ സ്റ്റാർട്ടായി. AWMൽ കില്ലാടിയാണെന്ന് പറഞ്ഞതാണ്, ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഈ ഒരു റൗണ്ടിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണുള്ള നമ്മുടെ സെക്കൻഡ് എലീറ്റ് ആയിട്ട് മാറിയിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മുടെ സെക്കൻഡ് എലീറ്റ് ബണ്ടിലായിട്ട് മാറിയിട്ട് നേരെ ചെന്നിട്ട് ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി, അത് നടന്നില്ല. വീണ്ടും ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി, അതൊന്നും നടന്നില്ല. എന്താണുള്ള ഈ ഒരു റൗണ്ട് എടുത്തിട്ടേ ഉള്ളൂ. നൈസായിട്ട് കയറി ചെന്നിട്ട് വീണ്ടും ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി, അതിൽ 150 കൊടുത്തു. ഇനി ഒരു ഒറ്റ 150 കൂടെ മതിയായിരുന്നു. അതുകൂടെ വേറെ ലെവലായിട്ട് തന്നെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് കൂടെ എടുത്തിട്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 4-2 കളി വന്നു. ഇപ്പോൾ ഒരു റൗണ്ട് നമ്മുടെ നെറ്റ് പോയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കളി തീർക്കേണ്ടതായിരുന്നു. ഇപ്പോൾ എന്താണുള്ള ഇനിയിപ്പോൾ ഈ ഒരു റൗണ്ട് ഞാനാണ് ഗണ്ണ് എടുക്കേണ്ടത്. നമ്മുടെ MAT തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് MAT SAT എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു MAT കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് 2 MAT ഒരു SAT ഈ ഒരു റൗണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു 1 ടാപ്പിൽ തന്നെ അവനെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഒറ്റ റൗണ്ട് കൂടെ എടുത്താൽ മതി, ആ ഒരു റൗണ്ട് നമുക്ക് 1 ടാപ്പിൽ ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. എങ്കിലും നമ്മുടെ ആ ഒരു പവർ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിന് നമുക്ക് ഒരു 1 ടാപ്പിന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ നെറ്റും പിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണുള്ളത് നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ടും കിട്ടി. 2 ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു മെഡ്കിറ്റും യൂസ് ചെയ്തിട്ട് വീണ്ടും വെളിയിൽ ഇറങ്ങിയിട്ട് അവനായിട്ട് അടിക്കാനായിട്ട് നോക്കി. അപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 1 ടാപ്പിൽ ട്രൈ ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് അവനാണെങ്കിൽ അവൻ്റെ MAT വെച്ച് ചാടി അടിച്ച് 2 ഷോട്ടിൽ നൈസായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ വൈഫൈ കണക്ട് ചെയ്ത് നോക്കി. വൈഫൈ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും എന്താണ് ആ ഒരു 999 തന്നെ ആയിരുന്നു, അത് മാറുന്നില്ലായിരുന്നു. എന്നാൽ പിന്നെ അത് ഓഫ് ചെയ്തിട്ട് മൊബൈൽ ഡാറ്റയിൽ തന്നെ കളിക്കാമെന്നുള്ള രീതിയിലോട്ടായി. എന്താ പിന്നെ എന്താണ് മൊബൈൽ ഡാറ്റ വീണ്ടും ഞാൻ എന്തായാലും കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ഞാൻ വീണ്ടും എന്തായാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചിട്ട് നമ്മുടെ വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവൻ എന്നെ കില്ല് ചെയ്യുമോയെന്ന് അറിയത്തില്ല, അതും സീനാണ്. എന്താണെന്ന് കണക്റ്റായിട്ട് വരാനായിട്ട് ഞാൻ സ്റ്റില്ല് വെയിറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ എന്താണെന്ന് വരട്ടെ വരട്ടെ എന്ന് വിചാരിച്ച് സത്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കാരണം എന്താണ് അവനും കാര്യം കില്ല് ചെയ്തിട്ട് ഇനി കളി തീർത്തിട്ട് പോയോയെന്ന് പോലും അറിയില്ല. ഇപ്പോൾ റീകണക്റ്റായി വന്നാൽ മതിയായിരുന്നു. അങ്ങനെ എന്താണെന്ന് വന്ന ടൈമിൽ അവൻ എനിക്കിട്ട് കുറച്ച് ഡാമേജ് വന്നായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് നമ്മുടെ കളി എങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നൈസായിട്ട് യുവ റൗണ്ടിൽ ഞാൻ ഗ്ലൂ ഇടാൻ നോക്കിയിട്ട് ഗ്ലൂ ഒന്നും വീഴുന്നില്ലായിരുന്നു. നെറ്റ് പിങ്ങാണെന്ന് തോന്നുന്നു. എന്താണുള്ളൂ ഇപ്പോൾ ശരിയായിട്ടുണ്ട്, പിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് എന്താണുള്ള ഒരു 1 ടാപ്പിൽ അവനെ ഫിനിഷ് ചെയ്യണം. ഈ ഒരു റൗണ്ട് കൊണ്ട് നമുക്ക് കളി അങ്ങ് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ അകത്തോട് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന ടൈമിൽ ഒന്നും നോക്കിയില്ല, ഒരു ഒറ്റ ട്രാഗ്. നൈസായിട്ട് ഒരു 1 ടാപ്പിൽ തന്നെ നമ്മൾ അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കളി അങ്ങ് തീർത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് ഫസ്റ്റ് ടൈമേ ഫ്രണ്ട് ആകാനായിട്ട് ഞാൻ ചോദിച്ചാണ്. പക്ഷെ നടന്ന് അവനാണെങ്കിൽ എന്താണ് അവൻ്റെ ഷോ കാണിച്ച് SAT വെച്ച് നമ്മളെ 1 ടാപ്പ് അടിച്ചു. ആ ഒരു വാശിയിൽ നമ്മൾ ഈ ഒരു കളി നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിംപ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ലോൺ വോൾഫ് ഗെയിംപ്ലേസ് ഒക്കെ ഇനിയും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് വീഡിയോസാണ് നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.